നമസ്കാരം. സാഹിത്യപത്രം ഓൺലൈൻ മീഡിയയുടെ പുറത്തുനിന്നുള്ള അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെഞ്ചു, പാലക്കാട്. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് കാഴ്ചയുടെ വസന്തവുമായി നീലക്കുറിഞ്ഞി എന്നതിലേക്കാണ്. 2018 മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞി പൂക്കളെ പ്രളയം കവർന്നെങ്കിലും പ്രത്യാശയുടെ വർണ്ണം കൊടുന്ന വൃത്തി പൂപ്പാറാത്തോണ്ടി മലയിൽ ഏക്കർ കണക്കിന് പുൽമേടുകളിൽ നീലക്കുറിഞ്ഞി പൂവിട്ടു. കൊച്ചി ധനീഷ്കോടി ദേശീയപാതയിൽ തോണ്ടിമലയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ മലയിലാണ് വ്യാപകമായി നീലക്കുറിഞ്ഞി പൂത്തത്. അവിടെ നിന്നാൽ ആനയറങ്കൽ ജലാശയത്തിൻ്റെ മനോഹര ദൃശ്യവും കാണാൻ കഴിയും. ശാന്തൻപാറ പഞ്ചായത്തിലെ പുത്തടി മലനിരകളും ഒരു മാസം മുൻപ് നീലക്കുറിഞ്ഞി പൂവിട്ടിരുന്നു. 12 വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. 2018 ഓഗസ്റ്റിലാണ് മൂന്നാറിൽ രാജമലയിൽ നീലക്കുറിഞ്ഞി പൂത്തത്. പ്രളയത്തെ തുടർന്ന് സഞ്ചാരികൾക്ക് രാജമലയിലെ നീലവസന്തം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഇനി പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് കോവിഡ് ബാധിതർ 29 ലക്ഷം കടന്നു എന്നതിലേക്കാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 29 ലക്ഷം കടന്നു. ഇത് 21.5 ലക്ഷം പേർ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടപ്പോൾ 54,950 പേർ മരിച്ചു. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. 69,652. ബുധനാഴ്ച 58,794 പേർക്ക് കോവിഡ് നെഗറ്റീവായി. 977 പേർ മരിച്ചു. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.